ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു രണ്ട് മൂന്നാല് നല്ല ഫോണുകൾ, 5G ഫോൺ അടക്കം 10,000 താഴെയുള്ളത്, 10,000 മുകളിലുള്ളത്, അങ്ങനെ ഒരു മൂന്നാല് നല്ല ഫോണുകൾ ഇപ്പോൾ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ആ ഫോണുകളെ കുറിച്ചുള്ള എൻ്റെ ഒരു ചെറിയ ഒപ്പീനിയൻ എന്താണെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ചെറിയൊരു സ്പെസിഫിക്കേഷൻ വൈസ്ഡ് ഒപ്പീനിയൻസ് ആണ്. സോ നേരെ വീഡിയോ. ഹായ്, അപ്പൊ ആദ്യത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് പോക്കോ M2 റീലോഡർ. നമ്മുടെ സാഗർ ഏലിയാസ് ജാക്കി റീലോഡർ എന്നൊക്കെ പറയുന്ന പോലെ പോക്കോ M2 റീലോഡർ ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, പോക്കോ എന്ത് പേരിട്ടോട്ടെ, ഏത് ഫോൺ ഇറക്കിയാലും അത് റീബ്രാൻഡ് ചെയ്ത് ഇറക്കിയാൽ പോലും ആ ഒരു സെഗ്മെന്റിൽ ഒരു നല്ല ഫോൺ ആയിട്ട് തന്നെ അവർ കൊണ്ടുവരാറുണ്ട്. പോക്കോ M2 റീലോഡും ആ ഗണത്തിൽപ്പെട്ടത് തന്നെയാണ്. 9,500 രൂപയ്ക്ക് 4GB റാം, 64GB സ്റ്റോറേജും G80 എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസറും വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫോൺ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ആ ഒരു ഫോണിൽ, ആ ഒരു സെഗ്മെന്റിൽ നമുക്ക് കിട്ടുമെന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള ഫോണാണ്. ഡിസ്പ്ലേ ഫുൾ HD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ എക്സ്പെക്ട് ചെയ്യാം. ഗോറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 6.5 inch ആണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത്. സോ ഇതിന്റെ ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കൂടുതലായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മെയിൻ ആയിട്ടുള്ള ആസ്പെക്ടുകൾ ഇത് രണ്ടും നോക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി ഓപ്ഷൻ ആയി കഴിഞ്ഞു. ക്യാമറ 13 MP മെയിൻ ക്യാമറയാണ്. സെൽഫി ക്യാമറ ആണെങ്കിൽ 8 MP. 5000 mAh ബാറ്ററിക്ക് 18W ഫാസ്റ്റ് ചാർജറും കൊടുക്കുന്നുണ്ട്. സോ ഓവറോൾ ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ഫോൺ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും ഒരു നല്ല ഓപ്ഷൻ ആണ്. ഇതുപോലെ ഒരു കോമ്പിനേഷനിൽ വേറെ ഫോണുകളില്ല. ഒന്നിലെ ഫുൾ HD ഉണ്ടെങ്കിൽ ഇല്ലെന്നാണ് എന്റെ അറിവ്. പോക്കോയും റെഡ്മി ഒക്കെ തന്നെയാണ് ഫുൾ HD തരുന്നത്. അവർ അതുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന തരത്തിലുള്ള വേറെ സ്പെക് ഒന്നും ഒരു ഫോണിലും കിട്ടില്ല. സോ ഇതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ സെഗ്മെന്റിൽ വരുന്ന ഒരു നല്ല ഫോൺ എന്ന രീതിയിൽ നമുക്ക് പോക്കോ ഇവിടുത്തെ 9,500 റേഞ്ചിലെ ഒരു നല്ല ഫോണായിട്ട് വരികയാണ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ ഈ ഒരു പ്രൈസിൽ ഒരു ഫോൺ എടുക്കാൻ പോവാണെങ്കിൽ ഈ ഒരു ഫോൺ പരിഗണിക്കും. തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മോട്ടോയുടെ രണ്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മോട്ടോ G60 G40. G60 കാര്യം ഞാൻ ആദ്യം പറയാം, G40 കാര്യം രണ്ടാമത് പറയാം. G60 വരുമ്പോൾ 108 MP ക്യാമറയാണ് ഇവർ ഹൈലൈറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതിന്റെ ഒപ്പം സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസറും വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ക്യാമറയും പ്രോസസറും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ്മി നോട്ട് 10 പ്രോ ആ ഒരു ലെവലിലാണല്ലോ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇതിന്റെ ഡിസ്പ്ലേ 6.8 inch വരുന്ന LCD ഡിസ്പ്ലേ ആണ്. ഇപ്പം 120Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 പ്രോ ആ ഒരു ഫോൺ വേണ്ട, റെഡ്മി വേണ്ട ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലൈക്ക് അല്ലെങ്കിൽ മോട്ടോ ഫോൺ വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു പെർഫോമൻസ് ലെവലിൽ നമുക്ക് കിട്ടാവുന്ന ഒരു നല്ല ഫോണാണ് മോട്ടോയുടെ ഈ പറയുന്ന G60. ഈ ഒരു ഫോണിന്റെ കാര്യത്തിൽ ബാക്കിയുള്ള സ്പെക് കൂടി നമുക്ക് നോക്കാം. 6.8 inch വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ, 5-hole ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത്. ആൻഡ്രോയിഡ് 11 based തന്നെയാണ് വരുന്നത്. 6GB റാം, 128GB സ്റ്റോറേജ് ആണ് ഓപ്ഷൻ ഉള്ളത്. 32 MP സെൽഫി ക്യാമറയുണ്ട്. 108 MP മെയിൻ ക്യാമറയ്ക്ക് 8 MP വൈഡ് ആംഗിളും പിന്നെ 2 MP എക്സ്ട്രാ ക്യാമറയുണ്ട്. ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ റിയർ മൗണ്ടഡ് തന്നെയാണ് വരുന്നത്. 6000 mAh ബാറ്ററിയാണ് ഉള്ളത്. 20W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു. വിലയാണെങ്കിൽ 17,999, അതായത് 18,000 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പെക് മോട്ടോയുടെ ഫോൺ അതിന്റെ പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുഴപ്പമില്ലാത്ത നല്ലൊരു മോട്ടോ ഫോണാണ്. ഇടയായിട്ട് മോട്ടോ നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്, പ്രത്യേകിച്ചും പ്രൈസിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്നത്. കുഴപ്പമില്ലാത്തൊരു മോട്ടോ ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും പരിഗണിക്കും. ഇതിന്റെ തന്നെ G40 എന്നൊരു വേരിയന്റ് കൂടിയുണ്ട്. അതിന്റെ സ്പെക്കിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. എങ്കിലും നമുക്ക് നോക്കാം. 6.8 inch വരുന്ന ഫുൾ HD+ ഡിസ്പ്ലേ ആണ്, LCD തന്നെ. 120Hz ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 732 തന്നെയാണ് ഉള്ളത്. 64 MP മെയിൻ ക്യാമറയും 32 MP സെൽഫി ക്യാമറയുമാണ്. 6000 mAh ബാറ്ററിയും 20W ഫാസ്റ്റ് ചാർജിങ്ങും അടക്കം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ G60 തന്നെയാണ് G40. സോ G40 നമുക്ക് കിട്ടാൻ പോകുന്നത് റാം സ്റ്റോറേജ് കുറഞ്ഞ വരുന്ന നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് നല്ല രീതിയിൽ കുറവുണ്ട്. 108 പകരം 64 MP ക്യാമറയൊക്കെ കിട്ടുള്ളൂ. ആ രീതിയിൽ നോക്കിയാൽ G40 മോശമല്ല. നല്ല പ്രോസസ്സറും 120Hz LCD ഡിസ്പ്ലേയും മോട്ടോ എന്ന ബ്രാൻഡിന്റെ കാര്യങ്ങൾ ഉൾപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഫോണാണ്. പ്രൈസ് നോക്കാം. 4GB റാം, 64GB സ്റ്റോറേജിന് 13,999, അതായത് 14,000 രൂപയാണ്. 6GB റാം, 128GB സ്റ്റോറേജിന് 16,000 രൂപയാണ്. ഈ ഒരു പ്രൈസ് നോക്കിയാലും ഒരു മോട്ടോ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സറും ഡിസ്പ്ലേയും കാര്യങ്ങളും എല്ലാം പരിഗണിക്കുമ്പോൾ, 64 MP ക്യാമറ സെറ്റപ്പും ബാറ്ററിയും എല്ലാം പരിഗണിച്ച് കഴിയുമ്പോഴും നമുക്ക് നല്ല രീതിയിൽ പ്രൈസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മോട്ടോ ഫോൺ എന്ന് പറയാം. അപ്പോൾ മോട്ടോ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇനി വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ, അതായത് മോട്ടോ എടുക്കുമ്പോൾ റെഡ്മി റിയൽമി തരുന്ന ഒരു പെർഫോമൻസ് കിട്ടില്ലല്ലോ എന്നുള്ള കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇനി അങ്ങോട്ട് അത് വേണ്ടി വരില്ല. നമുക്ക് വിശ്വസിച്ച് നല്ല പെർഫോമൻസ് തരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്ന തോന്നുന്നു. G40 നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇതൊക്കെ മേടിക്കാൻ മുമ്പ് എന്തായാലും റിവ്യൂസ് ഒന്ന് വിശദമായിട്ട് കാണുക. യൂസ്ഡ് റിവ്യൂ കണ്ടിട്ട്, കാരണം പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ വന്നേക്കാം. അതുകൊണ്ട് യൂസ്ഡ് റിവ്യൂസ് കണ്ടു നോക്കിയിട്ട് വാങ്ങിക്കുക. എന്തായാലും ഇതിന്റെ സ്പെസിഫിക്കേഷൻ വൈസുള്ള എന്റെ ഒപ്പീനിയൻ എല്ലാം തന്നെ ഈ പറഞ്ഞ ഫോണിൽ എല്ലാം തന്നെ നന്നായിട്ടുണ്ട്.
ഇനി ഒരെണ്ണം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് റിയൽമിയുടെ 8 5G. റിയൽമി 8 5G ചുരുക്കി അതിന്റെ സ്പെക്ക് ഞാൻ ആദ്യം തന്നെ ഒന്ന് പറയാം. ഡയമൺസിറ്റി 700 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. LPDDR4X റാമും UFS 2.1 സ്റ്റോറേജും 48 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ, 90Hz റീഫ്രഷ് റേറ്റ് ഉള്ള LCD ഡിസ്പ്ലേ ആണ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാം. 5000 mAh ബാറ്ററി, 18W ഫാസ്റ്റ് ചാർജിംഗ്, ആൻഡ്രോയിഡ് 11 ബേസ്ഡ് റിയൽമി UI 2.0. ഇവിടെ 15000 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 15000 രൂപയ്ക്ക് 4GB റാം, 128GB സ്റ്റോറേജ് ആണ്. റാം എന്തായാലും 15000 രൂപയുടെ ഒരു ഫോണൊക്കെ വാങ്ങിക്കുമ്പോൾ 4 വാങ്ങിക്കാതെ 6GB റാം തന്നെ വാങ്ങിക്കാന്നുള്ളതാണ് വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമായിരിക്കാം എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ 4GB നമുക്ക് ഒഴിവാക്കാം. 6GBയിലേക്ക് നോക്കിയാലോ 17000 രൂപയാണ് 6GB വരുന്നത്. 6GB 128. സോ 17000 രൂപയുടെ റിയൽമി 8 5G എങ്ങനെയാണ്? LCD ഡിസ്പ്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അവിടെ റിയൽമിയുടെ തന്നെ മറ്റ് ഫോണുകൾ, മറ്റ് ബ്രാൻഡുകൾ, മോട്ടോ നിൽക്കുന്നു, അതേപോലെ നമ്മുടെ റെഡ്മി, സ്പെഷ്യലി റെഡ്മി നോട്ട് 10 സീരീസ് നിൽക്കുന്നു, പോക്കോ X3 പോലുള്ള ഫോണുകൾ കുറച്ച് കൂടിയ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു മൊത്തത്തിലുള്ള ക്രൗഡ് നോക്കിക്കഴിയുമ്പോൾ 5G എന്ന ഒരു ഘടകം മാറ്റിവെച്ചാൽ ഇപ്പോഴേക്കും മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത 5G, ഭാവിയിൽ 5G വരും എന്ന പ്രതീക്ഷയിൽ നമ്മൾ ഈ ഒരു 5G വേണ്ടി ഈ സ്പെക്കുള്ള ഒരു ഫോൺ എടുക്കുന്നത് നല്ലൊരു അഭിപ്രായമായിരിക്കും, അല്ലെങ്കിൽ നല്ലൊരു തീരുമാനമായിരിക്കും. നിങ്ങളുടെ ചോയ്സിന് വിടുകയാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾ 5G, അതായത് ഭാവിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന 3-4 കൊല്ലമൊക്കെ ഞാൻ ഉപയോഗിക്കും, ആ സമയത്തേക്ക് എനിക്ക് 5G ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം 5G ഉള്ള ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നു. പിന്നെ R30 Pro ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇത് കൂടി ഉണ്ട്. ഇതിന്റെ 4GB വരെ നോക്കുമ്പോൾ 15000 രൂപയ്ക്ക് നിങ്ങൾക്ക് 5G ഫോൺ കിട്ടുന്നു എന്നുള്ളതാണ് മെച്ചം. പക്ഷെ 5G മാത്രം നോക്കിക്കൊണ്ട് ഇതിലേക്ക് കൈവയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് നല്ല ഐഡിയ ആയിരിക്കുക. പിന്നെ റിയൽമിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാവുന്നത് സ്ലിം, ലൈറ്റ് വെയ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല UI എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഷവമിയുടെ ഫോണുകളാണെങ്കിൽ, റെഡ്മി നോട്ട് 10 സീരീസിലെ ഫോണുകളാണെങ്കിലും ഇപ്പോൾ വലിയ തിക്നെസ്സിലും കനത്തിലും ഒന്നുമല്ല ഇറക്കിയിരിക്കുന്നത്. അതും സ്ലിമ്മായിട്ടൊക്കെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. സോ സ്ലിമ്മിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ആകെ റിയൽമി UI കുറച്ച് ബെറ്റർ ആണെന്നുള്ളത് മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഇപ്പോൾ ആലോചിക്കുക, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് 5G അത്യാവശ്യ ഘടകമാണെങ്കിൽ മാത്രം ഇതിലേക്ക് നോക്കിയാൽ മതിയാവും. ഇപ്പോഴേക്കത് അത്ര അത്യാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതാണ് റിയൽമി 8 5G കുറിച്ച് ചുരുക്കിയ എൻ്റെ ഒരു അഭിപ്രായം. 5G വേണ്ടി വാങ്ങിക്കുന്നതിന് മുമ്പ് നല്ലോണം ചിന്തിക്കുക. സോ അത്രയുമാണെന്ന് നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്തൊരു 3-4 നല്ല ഫോണ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.